കൃഷ്ണയുടെ പാതയിൽ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. നിങ്ങൾ ഈശോയ്ക്ക് പ്രതിഷ്ഠിക്കപ്പെട്ടവരെ കാണുമ്പോൾ എപ്പോൾ കണ്ടാലും പോയിട്ട് സ്തുതി പറയണം. ഞാൻ കണ്ടിട്ടുണ്ട് ഞങ്ങളുടെ പള്ളിയിൽ കുട്ടികൾ ബസ്സിൽ വെച്ചിട്ട് ഞങ്ങളെ കണ്ടാൽ പോലും പെട്ടെന്ന് വന്ന് സ്തുതി പറയും. അവർക്ക് ബസ്സിലാണെന്നോ ഒരു സമൂഹത്തിൻ്റെ നടുവിലാണെന്നോ പട്ടണത്തിലാണെന്നോ ചിന്ത പോലുമില്ല. നമ്മൾ എപ്പോഴും അത് ശീലിക്കണം. കാരണം അവരിൽ നമ്മൾ ഈശോയെ കാണുകയാണ്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ എന്നാണ് പറയുന്നത്. ദൈവത്തിനാണ് നമ്മൾ സ്തുതി കൊടുക്കുന്നത്. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഈശോയെ, അങ്ങ് സ്ഥാപിച്ച സഭയെക്കുറിച്ച് പഠിക്കാൻ ഞങ്ങൾ ഈ മക്കൾ ഓരോരുത്തരും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ഈശോയെ. പഠിക്കാനുള്ള താല്പര്യം ഞങ്ങളിൽ വർദ്ധിപ്പിച്ചു തരണേ. അങ്ങയോടുള്ള സ്നേഹം ഞങ്ങളുടെ ഹൃദയത്തിൽ കൂടുതൽ ഉജ്ജ്വലിപ്പിച്ചു തരണേ. ഞങ്ങളുടെ കൂടെ വന്നിരിക്കണമേ, അനുഗ്രഹിക്കണമേ. ആമേൻ. എല്ലാവരും സുഖമായിരിക്കുന്നോ? കുർബാനയിലൊക്കെ പങ്കുകൊള്ളാൻ പറ്റുന്നുണ്ടോ? കുർബാന മുടക്കരുത് കേട്ടോ. നമ്മുടെ ശക്തി കേന്ദ്രമാണ് വിശുദ്ധ കുർബാന. അതിൻ്റെ കൂടെ ചേർന്ന് പോകുന്നതാണ് നമ്മുടെ വിശ്വാസ പരിശീലന ക്ലാസ്സുകളും. നമ്മളിന്ന് പുതിയൊരു പാഠം പഠിക്കാൻ പോവുകയാണ്, അഞ്ചാമത്തെ പാഠം. നാലെണ്ണം പഠിച്ചു കഴിഞ്ഞു. മിഡ് ടേം എക്സാമിൻ്റെ സമയമാണ്, പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ വർഷം നമുക്കൊക്കെ 50-ൽ 50 മാർക്ക് പഠിച്ച് പരീക്ഷ എഴുതണം. മാത്രവുമല്ല ജീവിതത്തിലും കൂടെ വേണം. ആഴപ്പെട്ട ബോധ്യത്തോടു കൂടി ഞാൻ എൻ്റെ സഭയുടെ അംഗമാണ് എന്നുള്ള ഒരു സന്തോഷത്തിൽ നമ്മൾ ജീവിക്കണം. കാരണം 7-ാം ക്ലാസ് വരെയൊക്കെ നിങ്ങൾ കൊച്ചുകുട്ടികളെന്നൊക്കെ പറയാം. ഇനി നമ്മൾ വലിയവരാണ്, ഹൈസ്കൂൾ വിഭാഗത്തിലേക്ക് നമ്മൾ കടന്നു. 8, 9, 10 +1 +2. അപ്പം അതുകൊണ്ട് അല്പം കൂടി ഉത്തരവാദിത്വത്തോടു കൂടി വീട്ടിലെ കുട്ടികൾ വളർന്നു വരുമ്പോൾ അമ്മമാർ പറയുന്നത് കേട്ടിട്ടില്ലേ, അവൻ ഇത്രയും വലുതായില്ലേ, ഇനി അവനെയൊക്കെ ഏൽപ്പിക്കാം. ചിലപ്പോൾ ഒരുമിച്ച് എവിടെയെങ്കിലും അത്യാവശ്യത്തിന് പോകേണ്ടി വന്നാൽ നിങ്ങളൊരാളോട് പറയും, മോള് ഇന്ന് വീട്ടിലിരിക്കണം, ഞങ്ങൾ പോയിട്ട് വരാം, വീട് നോക്കണം. ഉത്തരവാദിത്വമായി എന്ന് നമ്മുടെ മാതാപിതാക്കളും ഇടവകയും സമൂഹവും വിശ്വസിക്കുകയാണ്. സീറോ മലബാർ സഭയും നിങ്ങളെ വിശ്വസിക്കുകയാണ്. നിങ്ങൾ ഉത്തരവാദിത്തപ്പെട്ട മക്കളാണ്. അപ്പം നമ്മളിന്ന് പുതിയ പാഠത്തിലേക്ക് കടക്കുകയാണ്. സഭ, മിശിഹായുടെ ശരീരം. ഈ തിരുവചനം അല്ലെങ്കിൽ ഈ ടൈറ്റിൽ രൂപപ്പെട്ടതിന് പുറകിൽ ഒരു സംഭവ കഥയുണ്ട്. അത് വിശുദ്ധ പൗലോസ് ലീഹായുമായിട്ട് ബന്ധപ്പെട്ടതാണ്. പൗലോസ് ലീഹ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ ഒരു ഫരിസേയൻ, വലിയൊരു പ്രൊഫസറിൻ്റെ കീഴിൽ പഠിക്കുന്നവൻ, ഗമാലിയലിൻ്റെ കീഴിൽ. നിങ്ങൾ കേട്ടിട്ടുണ്ടാകും അമേരിക്കയിലുള്ള ചില യൂണിവേഴ്സിറ്റികളെക്കുറിച്ച്, റഷ്യയിലുള്ള യൂണിവേഴ്സിറ്റികളെക്കുറിച്ച്. അവിടെ ആരെങ്കിലും പഠിക്കുന്നു എന്ന് കേട്ടാൽ നമുക്ക് അഭിമാനമാണ്, കാരണം പെട്ടെന്നൊന്നും അവിടെ അഡ്മിഷൻ കിട്ടില്ല എന്ന് പറയുന്നത് പോലെ വലിയൊരു ഗുരുവിൻ്റെ കീഴിലാണ് നമ്മുടെ സാവൂൾ പഠിക്കുന്നത്. ഈ സാവൂൾ പഠിക്കുന്നതിൻ്റെയും ജീവിതത്തിൻ്റെയും ഒരു ലക്ഷ്യം എന്താണെന്നറിയോ? ക്രിസ്ത്യാനികളെ കൊന്നുകളയുക, അവസാനിപ്പിക്കുക. തീക്ഷ്ണമതിയാണ് സാവൂൾ. ഫരിസേയരും യഹൂദരൊക്കെ മാത്രം മതി, ക്രിസ്ത്യാനികൾ വേണ്ട ഈ ഭൂമുഖത്ത്. അതിനുവേണ്ടി സാവൂൾ തുനിഞ്ഞിറങ്ങിയിരിക്കുക. ഒരു ദിവസം സാവൂൾ കുതിരപ്പുറത്ത് കയറി ദമാസ്കസ് എന്ന സ്ഥലത്തേക്ക് പോവുകയാണ്. എന്തിന്? ക്രിസ്ത്യാനികളെ അവസാനിപ്പിക്കാനുള്ള അനുവാദം കയ്യിൽ പിടിച്ചുകൊണ്ടാണ് പോകുന്നത്. ദമാസ്കസിൻ്റെ അടുത്തെത്തി. ആ ചിത്രം നിങ്ങളൊന്ന് മനസ്സിൽ കാണണേ. ടെക്സ്റ്റ് ബുക്ക് എടുത്ത് നോക്കിയാൽ പേജ് നമ്പർ 34 ഒന്ന് നോക്കിയാൽ കാണാം.
കുതിരപ്പുറത്തിരിക്കുന്ന സൗൾ പെട്ടെന്ന് ആകാശത്ത് നിന്ന് ഒരു മിന്നലൊളി സൗളിൻ്റെ മേൽ പതിച്ചു. സിനിമകളിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ, സൗളിൻ്റെ തന്നെ സെൻറ്റ് പോളിൻ്റെ തന്നെ സിനിമകൾ എടുത്തു നോക്കിയാൽ ഇത് കാണാൻ പറ്റും. പൊടി പറപ്പിച്ച് തകർത്ത് മുന്നോട്ട് കുതിച്ചുകൊണ്ടിരിക്കുന്ന കുതിരയും കുതിരപ്പുറത്തിരിക്കുന്ന സൗളും. പെട്ടെന്ന് മിന്നലൊളി പതിച്ചതനുസരിച്ച് സൗൾ താഴെ വീണു. ആ താഴെ വീഴുന്ന രംഗമാണ് ചിത്രമായിട്ട് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. ഈ ലെസണിലേക്ക് കടക്കുമ്പോൾ തന്നെ ഈ ചിത്രം മനസ്സിലേക്ക് വന്നാൽ ഇനി ഞാൻ പറയുന്നതൊക്കെ നിങ്ങൾക്ക് എളുപ്പമാണെങ്കിൽ പഠിക്കാൻ. ഇതിൽ നിന്നാണ് ഒരു ഈ ടൈറ്റിലേക്ക് നമ്മൾ തിരിച്ചു വരുന്നത്. താഴെ വീണു, സൗളിന് കണ്ണു കാണുന്നില്ല. ധീരയോദ്ധാവായിരുന്ന സൗൾ ഒരു സെക്കൻഡ് കൊണ്ട് കണ്ണു കാണാത്ത, ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരാളായിട്ട് താഴെ കിടക്കും. സൗൾ ഒരു ശബ്ദം കേൾക്കുന്നു, സൗൾ സൗൾ നീ എന്തിനെന്നെ പീഡിപ്പിക്കുന്നു. ഉടനെ സൗൾ തിരിച്ചു ചോദിക്കുന്നു, കർത്താവേ അങ്ങ് ആരാണ്? ആ സെന്റൻസ് ശ്രദ്ധിക്കണേ, കർത്താവേ. അബോധാവസ്ഥയിൽ അറിയാതെ പോലും പറഞ്ഞത് കർത്താവേ എന്ന്. കർത്താവേ അങ്ങ് ആരാണ്? ഉടനെ ഈശോയുടെ മറുപടി, നീ പീഡിപ്പിക്കുന്ന യേശുവാണ് ഞാൻ. പെട്ടെന്നാണ് സൗളിന് ബോധ്യം വരുന്നത്, ഞാൻ പീഡിപ്പിച്ചത് യേശുവിനെയാണ്. ഇതാണ് സൗളിൻ്റെ മാനസാന്തര കഥ. പിന്നീട് സൗളിനോട് എഴുന്നേറ്റ് പോകാൻ, അല്ലെങ്കിൽ സഹോദരന്മാർ കൂട്ടിക്കൊണ്ട് സൗളിനെ കൊണ്ടുപോകുന്നുണ്ട്. പിന്നീട് സൗളിന് കാഴ്ച ലഭിക്കുന്നുണ്ട്. അതൊക്കെ അതിൻ്റെ തുടർക്കഥകളാണ്. സൗളിൻ്റെ ജീവിതത്തിൻ്റെ സംഭവം ഇവിടെ വെച്ച് ഞാൻ നിർത്തുകയാണ്. ഇനി നമുക്ക് നമ്മുടെ പാഠത്തിൻ്റെ മെയിൻ ആശയത്തിലേക്ക് വരാം. സൗൾ ചിന്തിച്ചു, ഞാൻ ഈശോനെയല്ലേ പീഡിപ്പിച്ചത്, അതെങ്ങനെ സംഭവിച്ചത്? ജനത്തിനെ കൊല്ലാൻ, ജനത്തിനെ പിടിച്ചുകൊണ്ടുവരാൻ, ക്രിസ്ത്യാനികളെ ഞാൻ പിടിച്ചുകൊണ്ടുവരുമ്പോൾ എങ്ങനെയാണ് ഈശോനെ പിടിപ്പിക്കുന്നതിന് തുല്യമാവുക? അവിടെ വെച്ച് വലിയൊരു പ്രകാശത്തിലേക്ക്, വലിയൊരു സത്യം തിരിച്ചറിയുന്നതിലേക്ക് സൗൾ വരികയാണ്. ഈ സഭ എന്ന് പറയുന്നത് വിശ്വാസികളുടെ കൂട്ടായ്മ എന്ന് പറയുന്നത് വിശ്വാസികൾ ഉൾപ്പെടുന്ന ആ സമൂഹം, അത് ക്രിസ്തുവിൻ്റെ ശരീരമാണ്. അതാണ് സഭ, മിശിഹായുടെ ശരീരം. ഇത് ശരീരമാണെങ്കിൽ ശിരസാരാണ് ക്രിസ്തുവാണ്. നമ്മുടെ ശരീരത്തിലേക്കുള്ള എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് ആരാ? ശിരസാണ്. സഭയാകുന്ന ശരീരത്തെ നിയന്ത്രിക്കുന്നതും ശക്തി കൊടുക്കുന്നതും ആരാണ്? ഒന്നുറക്കെ പറഞ്ഞ എല്ലാവരും, ക്രിസ്തുവാണ്. എഴുതി വയ്ക്കൂ നോട്ട്ബുക്കിൽ, ക്രിസ്തു സഭയുടെ ശിരസാണ്, സഭ ക്രിസ്തുവിൻ്റെ ശരീരമാണ്. ഈ സംഭവം നിങ്ങൾ മറക്കരുത്, ഇത് നിങ്ങളുടെ ഓർമ്മയിൽ ഉണ്ടായിരിക്കണം. ശിരസ് മിശിഹ, സൗളിൻ്റെ ബോധ്യമാണിത്. പിന്നീട് സൗൾ പൗലോസായിട്ട് മാറുകയാണ്. ഇന്നത്തെ ക്ലാസ്സിൽ ആവർത്തിച്ച് പറയാനുള്ള ഒരു കാര്യം ഇതാണ്, ഞാൻ ഉൾപ്പെടുന്ന എൻ്റെ സഭ ഈശോയുടെ ശരീരമാണ്. അതുകൊണ്ട് ആരെയും മോശമായിട്ട് പറയാൻ എനിക്ക് അവകാശമില്ല. അവരൊക്കെ ഈശോയുടെ ശരീരത്തിലെ അവയവങ്ങളാണ്, ഞാനും എൻ്റെ പപ്പയും എൻ്റെ മമ്മിയും ഒക്കെ എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റണം. നമുക്ക് ആരെയും മോശമായിട്ട് കാണാനായിട്ട് സാധ്യമല്ല. നാം പലരാണെങ്കിലും ക്രിസ്തുവിൽ ഏക ശരീരമാണ്. എല്ലാവരും പരസ്പരം ബന്ധപ്പെട്ട അവയവങ്ങളുമാണ്. ഇത് എഴുതി വച്ചിരിക്കുന്നത് വിശുദ്ധ പൗലോസ് ലേഖ തന്നെയാണ്, സ്വന്തം അനുഭവം കൊണ്ട്. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 12 അധ്യായത്തിൽ 5 തിരുവചനമാണിത്.
പരസ്പരം ബന്ധപ്പെട്ട അവയവങ്ങളാണ്. തൊട്ട അയൽപ്പക്കത്തെ കുടുംബം പള്ളിയിൽ വരാറുണ്ട്, കാണാറുണ്ട്, വേറെ കാര്യമായി ബന്ധമൊന്നുമില്ല എന്ന് പറഞ്ഞാൽ പാടില്ല. അവർ നമ്മുടെ ഒരു ശരീരത്തിലെ അവയവങ്ങൾ പോലെ പരസ്പരം ബന്ധപ്പെട്ടതാണ്. നമ്മുടെ കൂട്ടുകാരൊക്കെ അവരെ ചേർത്ത് പിടിക്കാൻ നമുക്ക് സാധിക്കണം. ഇനി ഈ സഭയെ പരിപോഷിപ്പിക്കാൻ ഞാൻ പറഞ്ഞു, ശിരസിൽ നിന്നാണ് ശക്തി താഴേക്ക് വരുന്നത്. സഭയെ പരിപോഷിപ്പിക്കുന്നത് ആരാണ്? വളർത്തുന്നത് ആരാണ്? ഈശോയാണ്. എങ്ങനെയാണ് ഈശോ വളർത്തുന്നത്? ഇത്രയും ദിവസത്തെ ക്ലാസ്സുകളുടെ വെളിച്ചത്തിൽ നിങ്ങളൊന്ന് പറഞ്ഞേ, ഈശോ എങ്ങനെയാ സഭയെ വളർത്തുന്നത്? പറയ്. തിരുവചനത്തിലൂടെ, കൂദാശകളിലൂടെ, പ്രത്യേകിച്ചും പരിശുദ്ധ കുർബാനയിലൂടെ. എഴുതി വെക്കണേ, ഈശോ നമ്മെ വളർത്തുന്നത് ഇങ്ങനെയാണ്. അതായത് തിരുവചനം വായിക്കുന്നു, തിരുവചനം പഠിക്കുന്നു, തിരുവചനം ധ്യാനിക്കുന്നു, അതോടൊപ്പം കൂദാശകളിൽ, പ്രത്യേകിച്ച് പരിശുദ്ധ കുർബാനയിൽ പങ്കുചേരുന്നത് വഴി ഈശോയുടെ വളർത്തൽ അനുഭവം എനിക്ക് ലഭിക്കും. അതുകൊണ്ട് അക്കാര്യത്തിൽ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം. ഈശോയുടെ സാന്നിധ്യം, ഈശോയുടെ നിരന്തര സാന്നിധ്യം സഭയിൽ എങ്ങനെയാണ് തുടരുന്നതെന്ന് കുറിച്ച് പറയുന്നുണ്ട്. പഠിക്കുന്നത് കൂദാശകളിലൂടെയും കൂട്ടായ്മകളിലൂടെയും. നമ്മൾ യേശുവിനോട് ചേർന്ന് നിൽക്കണം. അപ്പം ഒന്ന് പറഞ്ഞേ, ഇന്ന് നിങ്ങൾക്ക് കിട്ടിയ ബോധ്യം എന്താ? ഒന്ന് എഴുതി വെച്ചേ, വേഗമാവട്ടെ. ഒന്ന് എഴുതി വെച്ചേ, ബോധ്യം എന്താ? സഭയെ ആരെങ്കിലും വേദനിപ്പിച്ചാൽ അത് ഈശോയെയാണ് വേദനിപ്പിക്കുന്നത്. സഭയുടെ ശിരസാരാണ് മിശിഹായാണ്. രണ്ട് കാര്യം ബോധ്യമാണ്. ആരെങ്കിലും സഭയെ വേദനിപ്പിച്ചാൽ അത് ഈശോയാണ് വേദനിപ്പിക്കുന്നത്. മനോഭാവം എന്തായിരിക്കണം? പരസ്പരം ബന്ധപ്പെട്ട അവയങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലാവരെയും സ്വന്തം സഹോദരങ്ങളായിട്ട് കാണണം. എഴുതി വെച്ചോ നോട്ട്ബുക്കിൽ. നമ്മുടെ ശീലം എന്താ? ഇന്നെന്താ നമ്മൾ അഭ്യസിക്കട്ടെ, ശീലം എന്താ എന്ന് പറഞ്ഞ്. സഭയ്ക്കെതിരായിട്ട് പ്രവർത്തിക്കുന്നവരൊത്തിരി ഉണ്ട്. നമ്മുടെ കത്തോലിക്കരായിട്ടുള്ള ക്രൈസ്തവരെ കൊന്നുകളയുന്നവരുണ്ട്. ഇന്ന് നിങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എപ്പോഴും നമ്മുടെ പ്രാർത്ഥനയിൽ അവരുണ്ടാകണം. സഭയെ ഉപദ്രവിക്കുന്നവർ മാനസാന്തരപ്പെടാൻ, നശിക്കാനല്ല. ഒരു ആക്ടിവിറ്റി ഒന്ന് എഴുതി വെച്ച എല്ലാവരും. വിശുദ്ധ പൗലോസ് ലേഖായുടെ ലഘു ജീവചരിത്രം ഒരു കഥാരൂപത്തിലൊന്ന് എഴുതിയാണ്. നിങ്ങൾക്കത് റെഫർ ചെയ്യാം. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 9-ാം അധ്യായം ഒരു കഥാരൂപത്തിൽ എഴുതി ഇന്ന് തന്നെ നിങ്ങളത് ടീച്ചറിന് അയച്ചു കൊടുക്കണം. നിങ്ങളുടെ സൺഡേ സ്കൂളിലുള്ള കയ്യെഴുത്തു മാസികയിലേക്കൊക്കെ നമുക്ക് ഉപകാരപ്പെടുന്നത് എഴുതി കൊടുക്കണം കേട്ടോ. നമ്മൾക്ക് വിശ്വസിച്ചൊരു കൂട്ടായ്മയായിട്ട് സഭയുടെ ശരീരത്തിലെ അംഗങ്ങളായി ത്രില്ലോടുകൂടി ജീവിക്കാം. ഈശോ അനുഗ്രഹിക്കട്ടെ. ആമേൻ.